ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂണിറ്റ് 7 ആയിട്ടുള്ള വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്, ഹിയർ ഇൻ ദിസ് യൂണിറ്റ് വി വിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻ്റ് ആസ്പെക്ട്സ് വില്ലേജ് റൂറൽ സൊസൈറ്റീസ് ആൻഡ് ടൗൺ ആൻഡ് സിറ്റീസ് വിച്ച് ആർ പാർട്ട് ഓഫ് ദി അർബൻ സൊസൈറ്റി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. എന്താണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അർബൻ എന്താണ് വില്ലേജ് അല്ലെ വില്ലേജ്, അതുപോലെ തന്നെ ടൗൺ ഏരിയാസ്, അതുപോലെ തന്നെ കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ്, ഇങ്ങനെ 3 ആയിട്ടുള്ള ഏരിയാസിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, ദി വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി ആർ കാറ്റഗറൈസ്ഡ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. ദിസ് കാറ്റഗറീസ് ആർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഫോർ ദി എക്കണോമിക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പർപ്പസ് അല്ലേ. വില്ലേജ് ടൗൺ സിറ്റീസ് അങ്ങനെ കാറ്റഗറീസ് ആയിട്ട് നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ വില്ലേജിനെ വെച്ച് നോക്കുമ്പോൾ ടൗണിലുള്ള ആൾക്കാർക്ക് എക്കണോമിക്കൽ അല്ലെ സാമ്പത്തികപരമായിട്ടും അതുപോലെ സോഷ്യൽ പൊളിറ്റിക്കൽ പർപ്പസൊക്കെ കൂടുതലായിരിക്കും അവർക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പീപ്പിൾ ഫ്രം വില്ലേജ് മിഗ്രേറ്റ് ടു ടൗൺസ് ആൻഡ് സിറ്റീസ് ഇൻ സെർച്ച് ഓഫ് ന്യൂ ലെവൽഹുഡ് ആൻഡ് ഒക്യുപ്പേഷൻ അല്ലേ. വില്ലേജിൽ നിന്ന് ടൗണിലേക്ക് ആൾക്കാർ പോകുന്ന എന്തിനാണ്, ആ പുതിയ പുതിയ ജോലികൾ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഇതൊക്കെ സെർച്ച് ചെയ്താണ് പോകുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദ വില്ലേജ് സെൽ ദർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഇൻ നിയർ ബൈ ടൗൺ. ഓക്കെ, ഇപ്പോൾ ഈ വില്ലേജിലുള്ളതും അതുപോലെ തന്നെ ടൗണിലുള്ള ആൾക്കാരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വില്ലേജിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, കൃഷികളല്ലേ, ധാരാളം കൃഷികൾ ചെയ്യുന്നുണ്ട്. കൃഷികൾ ചെയ്തിട്ട് അവരത് ടൗണിലുള്ള ആൾക്കാർക്ക് വിൽക്കുന്നുണ്ട്. അതുപോലെ ടൗണിലുള്ള ആൾക്കാരോ ഗുഡ്സ് അല്ലേ, അതുപോലെ തന്നെ പല ടെക്നിക്കലായിട്ടുള്ള പ്രൊഡക്ട്സുകൾ, പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ അവർ നിർമ്മിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു, ആ വില്ലേജിലുള്ള ആൾക്കാരത് വാങ്ങുന്നുണ്ട്. അപ്പോൾ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചവടം നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് വില്ലേജ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് എന്നാണ് തന്നിരിക്കുന്നത്. ഇന്ത്യ ഈസ് എ കൺട്രി വെയർ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ, ഇന്ത്യ എന്നുള്ള രാജ്യത്തിൽ മെജോറിറ്റി ഓഫ് പോപ്പുലേഷനും എവിടെയാണ് ലൈഫ്സ് ഇൻ റൂറൽ ഏരിയ അല്ലേ, റൂറൽ എന്ന് പറയുമ്പോൾ വില്ലേജ് ഏരിയയിലാണ് താമസിക്കുന്നത്. അക്കോർഡിംഗ് ടു 2011 സെൻസസ് അനുസരിച്ച് നോക്കും, അന്നത്തെ സെൻസസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസും കൂടുതൽ ആൾക്കാരും വില്ലേജിലാണ് താമസിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 69% മാത്രമേ ആൾക്കാർ വില്ലേജ് കമ്പയർഡ് ടു 31% അർബണിലോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് വില്ലേജ്. അപ്പോൾ നമുക്ക് പറയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വില്ലേജിലായതുകൊണ്ട് പറയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താ വില്ലേജുകളുടെ ഒരു രാജ്യമാണെന്ന് നമുക്ക് പറയാമെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, യൂണിറ്റ് ഓഫ് റൂറൽ സൊസൈറ്റി ആൻഡ് മെജോറിറ്റി ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് ലിവിങ് ഇൻ റൂറൽ ഏരിയാസിലാണ് മെജോറിറ്റി ആൾക്കാരും താമസിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇഷ്യൂസ് ഓഫ് വില്ലേജ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇൻ ദി ഇയർലിയർ പീരീഡ് ഓഫ് ദി കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ അല്ലേ. കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ നോക്ക്, കുറച്ച് സോഷ്യലിസ്റ്റുകളുടെ പേര് തന്നിട്ടുണ്ട്. ചാൾസ് മെറ്റാകാൾഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ ഇന്ത്യയിലെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിൽ പറയുന്നത്, വില്ലേജ് കമ്മ്യൂണിറ്റീസ് ആർ ലിറ്റിൽ റിപ്പബ്ലിക്. വില്ലേജ് കമ്മ്യൂണിറ്റി ഒരു ലിറ്റിലായിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള റിപ്പബ്ലിക് ആണെന്നാണ് പറയുന്നത്. ഹാവിങ് നിയർലി എവറിത്തിങ് ദാറ്റ് ദേ വാണ്ട് വിത്തിൻ ദംസെൽഫ് ആൻഡ് ആൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി ഫോറിജൻ റിലേഷൻസ് അല്ലേ. അവരെന്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവരെന്ത് ചെയ്യുന്നു, ഫൊറീജനായിട്ടുള്ള ആൾക്കാരിൽ നിന്നുമാണ് ആശ്രയിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്, എന്നാൽ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ നോക്കുന്നെങ്കിൽ ആന്ത്രോപോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ഹാവ് ഹവർ ഷോ ചെയ്യുന്നത് എന്താ, ദാറ്റ് ഇന്ത്യൻ വില്ലേജ് വാസ് ഹാർഡ്ലി എവർ എ റിപ്പബ്ലിക്. ഇന്ത്യ ഇന്നാണെങ്കിൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണല്ലേ, സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് നെവർ അവർ സെൽഫ് സഫിഷ്യൻറ്റും ആണെന്നാണ് പറയുന്നത്. ലിങ്ക് വിത്ത് ദ വൈഡർ സൊസൈറ്റി. ഇനി മിഗ്രേഷൻ, അവരെന്ത് അവിടെ നിന്ന് മിഗ്രേഷൻ ചെയ്യുന്നുണ്ട്, വില്ലേജ് എക്സോഗമി ചെയ്യുന്നുണ്ട്. മൂവ്മെൻറ്റ് ഫോർ വർക്ക് ആൻഡ് ട്രേഡ് അഡ്മിനിസ്ട്രേറ്റീവ് കണക്ഷൻ ഇന്നൽ മാർക്ക് അങ്ങനെയുള്ള അതിനൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഇനിയും നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എന്താണ്, ഋഗ്വേദിക്. നമുക്ക് ഇവിടെ ഒരു ഋഗ്വേദിക് പീരീഡ് കിട്ടിയ 1500 to 1000 BC ആ ഒരു കാലത്തിൽ അർബൻ സെൻറ്റേഴ്സ് വെയർ ഓവർടേൺഡ് റൂറൽ ആൻഡ് അർബൻ സെൻറ്റേഴ്സ് ഹവ് കോ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യ റൂറൽ, അതായത് റൂറലിൽ നിന്നും അർബണിലേക്ക് ആൾക്കാർ മാറുന്നു. ഈ റൂറലിലുള്ളവർ പച്ചക്കറികൾ അർബണിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു, അർബണിലുള്ളവർ ഗുഡ്സ് അതുപോലെയുള്ള മെറ്റീരിയൽസ് റൂറലിലേക്കുള്ള ആൾക്കാർക്ക് കൈമാറ്റം ചെയ്യുന്നു. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വില്ലേജ് ആൻഡ് ഇറ്റ് സോഷ്യൽ സ്ട്രക്ചർ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഫാമിലി ഈസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ആൾമോസ്റ്റ് ആൾ സൊസൈറ്റീസ്. കറക്റ്റാണല്ലേ, ഫാമിലിയാണ് എന്തിനും ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇറ്റ്സ് വേസ് ട്രൂ ഇൻ ഇന്ത്യ വേർ ദി വേ വെരി ഐഡൻറ്റിഫൈ പേഴ്സൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ സ്റ്റാറ്റസ് ആൻഡ് പൊസിഷൻ. അല്ലോ, ഒരു ഇപ്പോൾ ഒരു മനുഷ്യൻ, ഇപ്പം ഞാൻ ഒരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ്, മറ്റുള്ളവർ നോക്കുന്നത് എൻ്റെ ഫാമിലി എങ്ങനെയുണ്ടത് എന്നായിരിക്കും അവർ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ആൾമോസ്റ്റ് ആൾ സൊസൈറ്റീസ് എന്നാണ് പറയുന്നത്. ഇനി ഫാമിലി ഇൻ റൂറൽ ഏരിയയിൽ പറയുന്നത്, ഫാമിലി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദി റൂറൽ സൊസൈറ്റീസ്. ഇറ്റ് കാറ്റേഴ്സ് ടു നീഡ് ആൻഡ് പെർഫോം ഫങ്ഷൻ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദി കണ്ടിന്യൂറ്റി. അല്ലെ, കണ്ടിന്യൂറ്റി, തുടർച്ചയായ ഒരു ലൈഫിന് ഫാമിലി എന്നുള്ളത് എസെൻഷ്യലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോഡ്ലി സ്പീക്കിംഗ് ദെയർ ആർ ടു ടൈപ്പ് ഓഫ് ഫാമിലിയും ഉണ്ട്, ന്യൂക്ലിയർ ഫാമിലിയും ഉണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ് പിന്നെ അവരുടെ ഒരു കുട്ടി, അൺമാരീഡ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ലേ. പിന്നെ ജോയിൻറ്റ് ഫാമിലി ഉണ്ട്. അപ്പോൾ രണ്ട് ഫാമിലി രണ്ട് തരത്തിലുണ്ട്, ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ജോയിൻറ്റ് ഫാമിലി ഉണ്ട്. ജോയിൻറ്റ് ഫാമിലി ആണെങ്കിലോ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരുടെ മക്കളുണ്ട്, മക്കളുടെ ഭർത്താവുണ്ട്, മക്കളുടെ മക്കളുണ്ട്, അങ്ങനെയുള്ള. അപ്പോൾ ആ ജോയിൻ്റ് ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും അല്ലേ. അവർക്ക് സെൻറ്റിമെൻ്റൽ അറ്റാച്ച് ടു ഈച്ച് അതർ. ഐഡിയൽ ഓഫ് ജോയിൻറ്റ് എന്നാൽ റൂറൽ ഫാമിലി വർക്ക് ആസ് യൂണിറ്റ് ഓഫ് എന്നാൽ ഈ ന്യൂക്ലിയറായിട്ട് താമസിക്കുമ്പോൾ അവിടെ ഒരു എക്കണോമിക്കായിട്ട്, അതായത് റൂറൽ ഫാമിലി റൂറലായിട്ട് ഉള്ള ഫാമിലീസ് യൂണിറ്റ് ഓഫ് അവരുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എക്കണോമി, കൾച്ചർ, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഇനി ഒരു കേസ് പറയുന്നത്. നോർത്തിലാണെങ്കിൽ നോബഡി ഈസ് പെർമിറ്റഡ് ടു മാരി ഇൻ ഹിസ് ഓർ ഹർ ഓൺ വിൽ. നോർത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല, അവരുടെ വില്ലേജിലുള്ള ആൾക്കാരുമായിട്ട് പരസ്പരം കല്യാണം കഴിക്കില്ല എന്നാണ് പറയുന്നത്. മാരേജ് അലയൻസ് ആർ കൺക്ലൂഡഡ് വിത്ത് ദി പീപ്പിൾ ഫ്രം അതർ വില്ലേജ്. ഒന്നി മറ്റേതെങ്കിലും വില്ലേജിലുള്ള ആൾക്കാരുമായിട്ട് മാരേജ് നടത്തും എന്നാണ് പറയുന്നത്. ബട്ട് നോ സച്ച് പ്രോസ്പ്രഷൻ എക്സിറ്റ് ഇൻ ദി സൗത്തിലാണെങ്കിൽ ഫർദർ ഇൻ ദി നോർത്ത് വോൺ കനോട്ട് മാരി വിത്ത് ഇൻ ഹിസ് ഓർ ഹർ ഓൺ ഗോത്ര. അതായത് സൗത്തിലാണെങ്കിൽ സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരെ കെട്ടത്തില്ല എന്ന് പറയുന്ന കെട്ടത്തില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ദി ജഡ്ജ്മെൻ്റ് സിസ്റ്റം, അതിൽ പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ വില്ലേജ് ലൈഫ് ഇൻ ഇന്ത്യ ഈസ് ദി ജഡ്ജ്മെൻ്റ് സിസ്റ്റം. അതായത് ഇന്ത്യയുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള എന്താണ് വില്ലേജ് ലൈഫാണ് ഈ ജഡ്ജ്മെൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കുറച്ച് സോഷ്യലിസ്റ്റുകളുടെ പേര് തന്നിട്ടുണ്ട്, വില്യം വീസർ, എസ് ഇ ഡ്യൂഡ്, ഒപ്ലർ ആൻഡ് സിംഗ്, എന്തോ ഈശ്വരൻ, അങ്ങനെയുള്ള കുറേ. അവരുടെ ടേംസ് ജഡ്ജ്മെൻ്റ് റിഫർ ടു ദി ഓൾഡ് റിലേഷൻഷിപ്പ്, അതായത് മൊത്തത്തിലുള്ള ഒരു റിലേഷൻ പരസ്പര ബന്ധം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ദി റിലേഷൻഷിപ്പ് ഈസ് ബിറ്റ്വീൻ സ്പെസിഫിക് ഫാമിലീസ്. ഫാമിലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫാമിലീസുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതൊക്കെയാണ് ഈ ജഡ്ജ്മെൻ്റ് എന്നുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും മതി ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.